ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യാഷ് വെബ് എന്ന് പറയുന്നൊരു ഏണിംഗ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഈ ഒരു വെബ്സൈറ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ക്യാഷ് വെബ്. ഈ ക്യാഷ് വെബ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അവർ $10 തരുന്നുണ്ട്. സൈൻ അപ്പ് ബോണസ് ആയിട്ട് $10 തരുന്നുണ്ട്. $10 ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല, അത്യാവശ്യം വലിയ എമൗണ്ടാണ്. സാധാരണ ഏത് ഓൺലൈൻ ഏണിങ്സ് നോക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ചെറിയൊരു എമൗണ്ട് നേടിയെടുക്കുന്നത്. ഇതിൽ തുടക്കം തന്നെ അവർ നമുക്ക് തരുന്നത് $10. പിന്നെ ഇതിൽ മെയിൻ പണി എന്ന് പറയുന്നത് ആഡ് കാണുക എന്ന് മാത്രം. അതും 24 മണിക്കൂർ കഴിഞ്ഞാലേ ആഡ് വരുള്ളൂ. വളരെ കുറച്ച് ആഡ്സാണ് വരുന്നത്, 35 സെക്കൻഡ്സിൻ്റെ വളരെ കുറച്ച് ഒരു 4-5 ആഡ്സ് ആയിരിക്കും വരിക. പിന്നെ ഈയൊരു വെബ്സൈറ്റിൽ ആഡ്സ് മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും അവർ നമുക്ക് $10 സൈൻ അപ്പ് ബോണസായി തരുന്നത്. സാധാരണഗതിയിൽ സ്കാമായ വെബ്സൈറ്റുകളിലൊക്കെയാണ് അങ്ങനെയൊക്കെ തരാറ്. അല്ലെങ്കിൽ പിന്നെ ഗെയിമിംഗ് വെബ്സൈറ്റ് ആയിരിക്കണം, ഒരു ബെറ്റിംഗ് ഗെയിം പോലെ നമുക്ക് കുറച്ച് എമൗണ്ട് തന്നിട്ട് ആ തന്ന എമൗണ്ട് വെച്ച് നമ്മളതിൽ കളിക്കുക, അങ്ങനെയൊക്കെയാണ് സാധാരണ തരാറുള്ളത്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ എന്താണെന്ന് അറിയില്ല, $10 നമുക്ക് സൈൻ അപ്പ് ബോണസായിട്ട് തരുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ പോപ്പപ്പ് ആഡ്സ്, സാധാരണ ജെന്യൂനായ വെബ്സൈറ്റുകളിലൊന്നും തന്നെ ഇങ്ങനെ പോപ്പപ്പ് ആഡ്സൊന്നും വരാറില്ല. പക്ഷേ ഈ വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോപ്പപ്പ് ആഡ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അതും സ്കാമെന്ന് സ്കാമായ വെബ്സൈറ്റുകളിലാണ് സാധാരണ അങ്ങനെയൊക്കെ സംഭവിക്കുക. എന്തായാലും ഇത് നമുക്ക് കറക്റ്റായിട്ട് സ്കാമാണോ റിയൽ ആണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു വെബ്സൈറ്റ്, കാരണം പുതിയൊരു വെബ്സൈറ്റാണ്. അത് കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്കിത് സ്കാമാണെന്ന് ഒറ്റയടിക്ക് പറയാനും പറ്റില്ല, അതേസമയം റിയൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല. ഇനി നമുക്കിതിൻ്റെ ട്രസ്റ്റ് പൈലറ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ട്രസ്റ്റ് പൈലറ്റ്. വളരെ കുറച്ച് റിവ്യൂസ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ പുതിയൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ. തുടക്കം തന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഫേക്കായ വെബ്സൈറ്റാണ്, എനിക്കിത് വലിയ പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. പിന്നെ ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇത് കൺഫേം ആയിട്ട് റിയൽ ആണോ ഫേക്കാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം, റിയൽ ആണോ ഫേക്കാണോ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു റിവ്യൂ ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിതിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇതൊരു പുതിയ വെബ്സൈറ്റാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് $1. ഒരുപാട് പേരെ റെഫർ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മിനിമം വിഡ്രോയില് റീച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മിനിമം വിഡ്രോയില് വരുന്നത് പേപ്പാൽ ആണെങ്കിൽ $70. $70 റെഫറലിലൂടെ മാത്രം നമ്മൾ ഏൺ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. പക്ഷേ ഇതിൽ മിനിമം വിഡ്രോയില് റീച്ച് ചെയ്തതിന് ശേഷം വിഡ്രോയില് അടിക്കുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മിനിമം വിഡ്രോയില് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജ്. ഇതിൽ പറയുന്നത് സോറി യു ഹാവ് നോ റീച്ച്, മിനിമം വിഡ്രോയൽ എമൗണ്ട് $10 റെഫറൽ ബാലൻസ് $60 ആഡ്സ്. അതായത് ഇതിൽ പറയണത് $70 മിനിമം, പേപ്പാലാണെങ്കിൽ $70. അതിൽ നിങ്ങൾ $10 റെഫറൽ വഴിയും ബാക്കിയുള്ള $60 നമ്മൾ ആഡ്സ് കണ്ടുകൊണ്ട് ഏൺ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മിനിമം വിഡ്രോയില് റീച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഇത് എൻ്റെ, ഞാൻ വിഡ്രോയില് അടിക്കുമ്പോൾ വന്ന മെസ്സേജ് അല്ല കേട്ടോ. എൻ്റെ വേറൊരു ഫ്രണ്ട് മിനിമം വിഡ്രോയില് ഒരുപാട് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അവനക്ക് ഇങ്ങനെയാണ് മെസ്സേജ് വന്നത്, അങ്ങനെ വന്നൊരു ഇതാണ്. അപ്പോൾ എനിക്ക് അവന് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഇത് ഈ ജെന്യൂനായ വെബ്സൈറ്റ് ആണെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ പറഞ്ഞു കാണും. നിങ്ങളിതിൽ നിങ്ങൾക്ക് $10 സൈൻ അപ്പ് ബോണസായിട്ട് കിട്ടുകയാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും റെഫർ ചെയ്തുകൊണ്ടും അല്ലാണ്ട് ആഡ് ചെയ്തുകൊണ്ടും നിങ്ങൾ ഏൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിതിൽ വിഡ്രോയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല, ആകെ പറയണത് ഇതൊന്നും മാത്രം. എന്താ അതിൽ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ വെച്ച് ക്രിയേറ്റ് മൾട്ടിപ്പിൾ അക്കൗണ്ട് ചേഞ്ച് അക്കൗണ്ട് ഹോൾഡർ യൂസ് ടെമ്പററി ഇമെയിൽ ദിസ് അഗ്രിമെൻറ്റ് ഹാസ് ഷോൾ ബി ബിഗിൻ. അതായത് നമ്മുടെ അക്കൗണ്ട് ഒരുപാട് അക്കൗണ്ട് നമ്മളൊരു പേരിൽ തന്നെ യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും മാൾപ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എല്ലാ അക്കൗണ്ടും അവർ റിമൂവ് ചെയ്ത് കളയും എന്നാണ് പറയണത്. ഈ ഒരു വെബ്സൈറ്റ് പുതിയൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്കിത് റിയൽ ആണോ ഫേക്കാണോ എന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. തൽക്കാലം ഇത് യൂസ് ചെയ്യണവർ ഇപ്പോഴത്തേക്ക് യൂസ് ചെയ്യണ്ട, കാരണം ഇതിൻ്റെ കുറച്ചും കൂടെ നന്നായി അറിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇതിൽ അത്രയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും തന്നെ കറക്റ്റായി പറയുന്നില്ല. പിന്നെ ഇതിൽ വരുന്ന ഈ പോപ്പപ്പ് ആഡ്സ്, പിന്നെ റെഫർ ഒരുപാട് റെഫർ ചെയ്തുകൊണ്ട് മിനിമം വിഡ്രോയില് റീച്ച് ചെയ്താൽ നമുക്ക് വരുന്നത് മെസ്സേജും എന്താണ്, അങ്ങനെ 10 റെഫറലേ പാടുള്ളൂ, $60 നമ്മൾ ആഡിലൂടെ കണ്ടുവേണം ഏൺ ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്യണവർ ഇപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ കഴിയുമ്പോൾ കിട്ടും. പുതിയൊരു വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാത്തത്. എന്തായാലും
കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്താണ് ഇല്ല, ഞാനിത് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ഞാൻ എന്തായാലും വർക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിലവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓൺലൈൻ ഏണിങ്സിനെ കുറിച്ച് അവർ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വയം തോന്നണം അത് ഫേക്കാണെന്നുള്ളത്, എന്നാൽ മാത്രമേ അവരത് ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ. ട്രൈ ചെയ്യുമ്പോൾ $10 റഫറലും ബാക്കിയുള്ള $60 നിങ്ങൾ ആഡ് തന്നെ കണ്ടുകൊണ്ട് ഏൺ ചെയ്യാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ അതിൽ വിഡ്രോവൽ ആവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. ഇല്ല നിങ്ങൾ റഫറൽ മാത്രം കൊണ്ടാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ഷുവർ ആണ് നിങ്ങൾക്ക് വിഡ്രോവൽ ആവില്ല. ഇതിൽ വരുന്ന മെസ്സേജ് നമുക്ക് കണ്ടല്ലോ, കുറച്ച് മുമ്പ് കണ്ടു, ഇതിൽ വരുന്ന മെസ്സേജും നിങ്ങളിങ്ങനെ ഇതാക്കിയാലേ വിഡ്രോവൽ ആക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യണവരുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിഡ്രോവൽ ആയാലും ആയില്ലേലും ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിഡ്രോവൽ ആവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അവർ അതുപോലെ ഫോളോ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്കും. $70 മിനിമം വിഡ്രോയൽ പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഒന്നുമില്ല, അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ അവർക്കത് യൂസ്ഫുള്ളായിരിക്കും. ഇനി എങ്ങാനും നിങ്ങൾക്ക് അത് ചെയ്തിട്ട് അതിൽ പറഞ്ഞ പോലെ $10 റഫറലും $60 ഏൺ ചെയ്തിട്ടും ആഡ്സ് കണ്ടിട്ട് ഏൺ ചെയ്തിട്ടും നിങ്ങൾക്ക് വിഡ്രോയൽ ആയില്ലെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കുക ഇതൊരു ഫേക്കായ വെബ്സൈറ്റ് തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നവർ ഫേക്കാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ആയാലും നിങ്ങൾക്ക് വിഡ്രോയൽ വന്നാലും വന്നില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ ഇത് യൂസ് ചെയ്യേണ്ട, ഇപ്പോഴത്തേക്ക് യൂസ് ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം AG.